ഹായ് ഓൾ, ദിസ് ഇസ് ഷോണി ഫ്രം ആപ്പിൾ ബി അക്കാദമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോസിസ് ആണ്. ഓൾറെഡി നമ്മൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. സിയുടി പി ജി എക്കണോമിക്സിന്റെ ക്ലാസ്സസ് നമ്മൾ ആപ്പിൾ ബി അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ LMS പ്ലാറ്റ്ഫോമും ലൈവ് സെഷൻസൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് നടക്കുക. LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സസും നോട്ട്സും PPT ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫ്രീ ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസിന്റെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കാറുള്ളത്, ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം നമുക്ക് തിയറിയിലേക്ക് വരാം. സൊ വിച്ച് ഓഫ് ദ പ്രൊപ്പോസിഷൻ ഓഫ് ദി പാസ്റ്റ് ഇൻകം ഹൈപ്പോതെസിസ് ഓഫ് ഡ്യൂസംബറി ആർ കറക്റ്റ്? ചൂസ് ഫ്രം ദി കോഡ് ബിലോ. ദ ഫസ്റ്റ് ഓപ്ഷൻ, ദ കറന്റ് കൺസപ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് നോട്ട് ഓൺലി കറന്റ് ഇൻകം ബട്ട് ഓൾസോ ദി പാസ്റ്റ് ഇൻകം. ദർ ഈസ് എ അസിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസപ്ഷൻ ഡ്യൂറിംഗ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ. കൺസപ്ഷൻ ഇൻകം റിലേഷൻഷിപ്പ് ഈസ് ഇറിവേഴ്സിബിൾ. കൺസപ്ഷൻ ഫോൾ ലെസ് ദാൻ ഇൻകം ഡ്യൂറിംഗ് ഡിപ്രഷൻ, ബട്ട് റൈസ് ഇൻ ദി കൺസപ്ഷൻ ഈസ് മച്ച് മോർ ഡ്യൂറിംഗ് ദി എക്സ്പാൻഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ ഡ്യൂസംബറിയുടെ തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ആണ് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് ഈ ഒരു തിയറിനെ കുറിച്ച് കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനു ശേഷം അങ്ങോട്ട് എത്താവുന്നതാണ്. അപ്പൊ ആദ്യം നോക്കുക, ഈ ഒരു തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള JS ഡ്യൂസംബറി ആണ്. ഡ്യൂസംബറിയുടെ ഇൻകം സേവിംഗ് ആൻഡ് ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന പർട്ടിക്കുലർ വർക്കിലൂടെയാണ് ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് എന്ന് പറയുന്ന തിയറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ഈ തിയറി ഏതാണ് സ്ട്രെസ് ചെയ്യുന്ന രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് സ്ട്രെസ് ഓൺ ദി റിലേറ്റീവ് ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ റാദർ ദാൻ ഹിസ് അബ്സല്യൂട്ട് ഇൻകം ആസ് എ ഡിറ്റർമിനന്റ് ഓഫ് ഹിസ് കൺസപ്ഷൻ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഇൻഡിവിജ്വലിന്റെ കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താ, അയാളുടെ കറന്റ് ഇൻകത്തിനോടോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻകത്തിനോടോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അയാളുടെ അബ്സല്യൂട്ട് ഇൻകത്തിനെയായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഒരുപാട് അതിനുണ്ടാകുന്ന ക്രിറ്റിസിസംസ് നമ്മൾ ക്വസ്റ്റ്യൻസ് പസില് നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കൺസപ്ഷൻ പസില് കണ്ടു. അപ്പം ഇതിനെയൊക്കെ ഓവർകം ചെയ്തതുകൊണ്ടാണ് പുതിയൊരു ഇംപ്രൂവ്ഡ് വേർഷൻ ആയിട്ടുള്ള ഒരു പുതിയൊരു തിയറി JS ഡ്യൂസംബറി പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, റിലേറ്റീവ് ഇൻകത്തിനാണ്, അബ്സല്യൂട്ട് ഇൻകത്തിനല്ല ഈ തിയറിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ ഇൻഡിവിജ്വൽസിനെയും കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, അവരുടെ റിലേറ്റീവ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദി അനദർ ഇമ്പോർട്ടന്റ് ഡിപ്പാർച്ചർ മെയ്ഡ് ബൈ ഡ്യൂസംബറി ഫ്രം ദി കെയ്ൻസ് കൺസപ്ഷൻ തിയറി ഈസ് ദാറ്റ് അക്കോർഡിംഗ് ടു ഹിം ദ കൺസപ്ഷൻ ഓഫ് എ പേഴ്സൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഹിസ് കറന്റ് ഇൻകം ബട്ട് ഓൺ സെർട്ടൻ പ്രീവിയസ്ലി റീച്ച്ഡ് ഇൻകം ലെവൽ. അപ്പൊ ഇനി രണ്ടാമത്തെ ഭാഗത്ത് ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസിന്റെ പ്രീവിയസ് പീക്ക് ഇൻകത്തിനെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വേരിയബിൾ ആണ് പ്രീവിയസ് പീക്ക് ഇൻകം, അല്ലെങ്കിൽ പാസ്റ്റ് പീക്ക് ഇൻകം എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ പ്രീവിയസ്ലി അറ്റൈൻ ചെയ്യുക ഹയർ ലെവൽ ഓഫ് ഇൻകത്തിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസപ്ഷൻ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലായ്പ്പോഴും ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ സംസാരിച്ചത് ഏതാണ്, കൺസപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് ഇൻകത്തിനോടാണ്, മോർ ദാൻ അബ്സല്യൂട്ട് ഇൻകത്തിനേക്കാളും എന്താണ് റിലേറ്റീവ് ഇൻകത്തിനാണ് തിയറിയിൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ കൺസപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകം ഏതാണ്, പ്രീവിയസ്ലി റീച്ച്ഡ് ഇൻകം ലെവൽ, പ്രീവിയസ്ലി റീച്ച് പീക്ക് ഇൻകം, ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് എന്താണ് പാസ്റ്റിൽ റീച്ച് ചെയ്തിരിക്കുന്ന ഇൻകത്തിന്റെ ഒരു കൺസപ്ഷൻ സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പം ഇതിനോട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും അതുപോലെ തന്നെ റാച്ചറ്റ് എഫക്റ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഈ പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളിലേക്കും വരാം. ഇനി അതിനുശേഷം നമുക്കിനി കാണേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് കെനീഷ്യൻ കൺസപ്ഷൻ ഫംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ കെനീഷ്യൻ കൺസപ്ഷൻ ഫംഗ്ഷന്റെ അസംപ്ഷനിൽ നിന്ന് എന്തൊക്കെ ചേഞ്ച് ആണ് ഈ തിയറിയിൽ വന്നിരിക്കുന്നത്.
The relative income hypothesis of James Duesenberry is based on the rejection of the two fundamental assumptions of the conception theories of Keynes. Duesenberry stated that every individual's conception behavior is not independent but interdependent of the behavior of the every other individual, and the conception relations are irreversible and not reversible in time. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കെയ്നീഷ്യൻ കൺസെപ്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബേസിക് കൺസെപ്ഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. പക്ഷെ ജെയിംസ് ഡ്യൂസൻബറിയുടെ തിയറിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ എന്താണ്? ഇന്റർഡിപ്പെൻഡന്റ് ആണ്. അതായത് മറ്റുള്ളവരുടെ കൺസെപ്ഷൻ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും നമ്മുടെ കൺസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പല രീതിയിലുള്ള നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി, ബാറ്റ്വാഗൻ എഫക്ട്, സ്നോബ് എഫക്ട് ഒക്കെ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക, തിയറിയിൽ പറയുന്ന എന്താണ്? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ എന്താ? ഇൻഡിപെൻഡന്റ് അല്ല, അതെന്താണ്? ഇന്റർഡിപ്പെൻഡന്റ് ആണ്. മറ്റുള്ളവരുടെ കൺസെപ്ഷൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെയും കൺസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം കെയ്നീഷ്യൻ കൺസെപ്ഷൻ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഫോക്കസ് കൊടുത്തത് എന്താ? ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ ഇൻഡിപെൻഡന്റ് ആണെന്നായിരുന്നു. ജെയിംസ് ഡ്യൂസൻബറിയുടെ തിയറിയിലേക്ക് വരുമ്പോഴാണ് ഇന്റർഡിപ്പെൻഡൻസിന് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? കൺസെപ്ഷൻ റിലേഷൻ ആർ ഇറിവേഴ്സിബിൾ നോട്ട് റിവേഴ്സിബിൾ ഇൻ ടൈം. അതായത് നമ്മൾ കെയ്നീഷ്യൻ കൺസെപ്ഷൻ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് ഇൻകം കൂടുമ്പോൾ കൺസെപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, അതുപോലെ തന്നെ ഇൻകം കുറയുമ്പോൾ കൺസെപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിൽ നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പം ഈ ഡ്യൂസൻബറിയുടെ തിയറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഇൻകം റൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൺസെപ്ഷനും എന്ത് ചെയ്യും? റൈസ് ചെയ്യും. പക്ഷേ ഒരിക്കലും ഇൻകം ഫാൾ ചെയ്തു കഴിഞ്ഞാൽ അതേ പ്രൊപ്പോർഷനിൽ തന്നെ എന്ത് സംഭവിക്കത്തില്ല, കൺസെപ്ഷൻ ഫോൾ ചെയ്യത്തില്ല. അതായത് ഇറിവേഴ്സിബിൾ ആണ് കൺസെപ്ഷൻ റിലേഷൻഷിപ്പ് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക, ഈ ജെയിംസ് ഡ്യൂസൻബറിയുടെ തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർഡിപ്പെൻഡന്റ് ആണ്. അതുപോലെ തന്നെ കൺസെപ്ഷൻ റിലേഷൻ ഇറിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ അല്ല. ഓക്കെ, അപ്പം ഈ രണ്ട് പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദ ഫോർമുലേഷൻ, ഇൻ ഫോർമുലേറ്റിംഗ് ഹിസ് തിയറി ഓഫ് ദി കൺസെപ്ഷൻ ഫംഗ്ഷൻ, ഡ്യൂസൻബറി റൈറ്റ് A real understanding of the problem of consumer behavior must begin with a full recognition of the social character of the consumption pattern. By the social character of the consumption pattern, he means the tendency in human beings not only to keep up with the someone, but also to surpass the someone. Someone else refers to the rich neighbor. ഇവിടെ നമ്മൾ പറഞ്ഞു റിലേറ്റീവ് ഇൻകത്തിനാണ് പ്രാധാന്യം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ജെയിംസ് ഡ്യൂസൻബറിയുടെ തിയറിയിൽ നമ്മൾ എന്താണ് ഈ കൺസ്യൂമറുടെ ഒരു സോഷ്യൽ ക്യാരക്ടറിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പം ഓരോ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രമിക്കുന്ന എന്താണ് നമ്മുടെ ഏതാണ് നമ്മുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തുള്ള വ്യക്തികളുടെ ഒരു കൺസെപ്ഷൻ സ്റ്റാൻഡേർഡിനോട് എന്ത് ചെയ്യാൻ, അറ്റൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു റിച്ച് നെയ്ബറിന്റെ ഒരു കൺസെപ്ഷൻ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ എല്ലായ്പ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളെങ്കിൽ നമുക്കൊരു സ്റ്റാറ്റസ് സീക്കിംഗ് അല്ലെങ്കിൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റാറ്റസിന് വേണ്ടി പലപ്പോഴും എന്താണ് നമ്മൾ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മുടെ കൺസെപ്ഷനെ എന്ത് ചെയ്യാറുണ്ട്, അഫക്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ് സൊസൈറ്റിയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പോലെ എന്താണ് അവരുടെ കൺസെപ്ഷൻ സ്റ്റാൻഡേർഡിനോട് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സർപ്പാസ് ചെയ്യാനോടാണ് പലപ്പോഴും ശ്രമിക്കുക. അല്ലെ, ഒരു നെയ്ബർ ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്താണ് ഒരു കാറ് മേടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. ഒരു നല്ല വീട് ഒരു നെയ്ബർ പണിതു കഴിഞ്ഞാൽ നമുക്കും എന്താണ് നമുക്കും അതിനോടൊരു താല്പര്യം വരും, നമുക്കും ഒരു നല്ല വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം വരും. അല്ലെങ്കിൽ അവരെക്കാളും നല്ലൊരു വീട് അല്ലെങ്കിൽ കൂടുതൽ അവർ മേടിച്ച കാറിനേക്കാളും കുറച്ചുകൂടെ വിലയുള്ള കാർ മേടിക്കണം എന്ന് പലപ്പോഴും നമുക്കൊരു ആഗ്രഹം വരാറുണ്ട്. അപ്പൊ ഇതിനെയാണ് ഇവിടെ ഡ്യൂസൻബറി എന്താണ് കൺസെപ്ഷനെ പലപ്പോഴും സോഷ്യൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ കൺസെപ്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരിക്കലും ഈ സോഷ്യൽ ക്യാരക്ടർ ഇല്ലാതെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡ്യൂസൻബറീസ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ്, കൺസെപ്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ദി ഫങ്ഷൻ ഓഫ് ഹിസ് അബ്സല്യൂട്ട് ഇൻകം ബട്ട് ഓഫ് ഹിസ് റിലേറ്റീവ് പൊസിഷൻ ഇൻ ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ സൊസൈറ്റി. ദാറ്റ് ഈസ് ഹിസ് കൺസെപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഇൻകം relative to the income of the other individuals in the
സൊസൈറ്റി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിൽ നിന്ന് റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിൽ വരുമ്പോൾ ഉള്ള മേജർ ചേഞ്ച് ഇത് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ഏതാണ് റിലേറ്റീവ് ഇൻകത്തം, നമുക്കുണ്ടാകുന്ന റിലേറ്റീവ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസംപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇൻകം ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ എ സൊസൈറ്റി ഇൻക്രീസസ് ബൈ ദി സെയിം പെർസെന്റേജ്, then his relative income would remain the same, though his absolute income would have increased. അപ്പം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ അബ്സല്യൂട്ട് ഇൻകത്തിൽ ഇൻക്രീസ് സംഭവിച്ചാലും സംടൈംസ് നമ്മുടെ കൺസംപ്ഷനിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാകത്തില്ല. കാരണം ഒരു നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ഇൻകം എന്താണ് റൈസ് ചെയ്യുന്നത്, സെയിം പ്രപ്പോർഷനിൽ റൈസ് ചെയ്തെന്ന് വിചാരിക്കാം. അതായത് എനിക്ക് 10% എന്റെ ഇൻകം ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ എന്റെ ചുറ്റുപറ്റത്തുള്ള എല്ലാ വ്യക്തികളുടെയും ഇൻകം 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്താ ഒരു എന്റെ കൺസംപ്ഷനിൽ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് വരില്ല. കാരണം അവിടെ എന്താണ് എന്റെ റിലേറ്റീവ് പൊസിഷൻ സെയിം ആണ്. എല്ലാവരുടെയും ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ സൊസൈറ്റിയിലുള്ള എന്റെ റിലേറ്റീവ് ഇൻകം പൊസിഷനിൽ ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ കൺസെപ്ഷനിൽ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, എന്റെ റിലേറ്റീവ് പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകണം. ഞാൻ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലെ റിലേറ്റീവ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്റെ കൺസെപ്ഷനെ അഫക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും ഇൻകം റൈസ് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല, റിലേറ്റീവ് ഇൻകത്തിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അവിടെ അബ്സല്യൂട്ട് ഇൻകത്തിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അബ്സല്യൂട്ട് ഇൻകത്തിൽ ചേഞ്ച് സംഭവിച്ചെങ്കിലും റിലേറ്റീവ് ഇൻകത്തിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് കൺസെപ്ഷനിൽ ഡിഫറൻസ് വരത്തില്ല. അക്കോർഡിംഗ് ടു ഡ്യൂസംബറി, ബിക്കോസ് ഹിസ് റിലേറ്റീവ് ഇൻകം ഹാസ് റിമെയിൻഡ് ദ സെയിം and the individual will spend the same proportion of his income on consumption as he was doing before the absolute increase in his income. That is, his average propensity to consume will remain the same despite of increase in the absolute income. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമില് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകത്തില്ല. എ പി സി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഈ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കെനീഷൻ കൺസംപ്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ഇൻകം റൈസ് ചെയ്യുമ്പോൾ, അബ്സല്യൂട്ട് ഇൻകം റൈസ് ചെയ്യുമ്പോൾ ആവറേജ് പ്രൊപ്പൻസിറ്റി കൺസ്യൂമർ ഫോളോ ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ജെയിംസ് ഡ്യൂസംബറി പറയുന്നത് എന്താ, അബ്സല്യൂട്ട് ഇൻകത്തിൽ ചേഞ്ച് വന്നാലും റിലേറ്റീവ് ഇൻകത്തിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ എ പി സി ആവറേജ് പ്രൊപ്പൻസിറ്റി കൺസ്യൂം എന്തായിരിക്കും, ഫെയർലി കോൺസ്റ്റന്റ് ആയിരിക്കും, റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഡ്യൂസംബറി കണ്ടന്റഡ് ദാറ്റ് അറ്റ് എനി ഗിവൺ മൊമെന്റ് ഇൻ ദി ടൈം consumption is not particularly sensitive to the current income. People spend in a manner consistent with their relative income position. With the income rising or falling over the course of years, their spending pattern change only if the relative position changes. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിച്ച കാര്യം തന്നെയാണ്, കറന്റ് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്തില്ല, ഒരു പരിധി കൂടുതൽ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് കൺസംപ്ഷനിൽ ഉണ്ടാകത്തില്ല. അത് എപ്പോഴാണ് കൺസംപ്ഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, റിലേറ്റീവ് പൊസിഷനിൽ ചേഞ്ചസ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഈ സ്പെൻഡിങ് പാറ്റേണിൽ ചേഞ്ചസ് സംഭവിക്കുക.
എ ഫാമിലി വിത്ത് എ ഗിവൺ ഇൻകം വുഡ് ഡിവോട്ട് മോർ ഓഫ് ഹിസ് ഇൻകം ടു കൺസംപ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ലിവിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദാറ്റ് ഇൻകം ഈസ് റിഗാർഡഡ് ആസ് റിലേറ്റീവ്ലി ലോ ബിക്കോസ് ഓഫ് ദി വർക്കിംഗ് ഓഫ് ദി ഡെമോൺസ്ട്രേഷൻ എഫക്ട്. അപ്പം ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ എന്റെ ഇൻകം എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കുറവാണ്, എന്റെ റിലേറ്റീവ് ഇൻകം എന്ന് പറയുന്നത് കുറവാണ് ആ സൊസൈറ്റിയിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത് എന്താ, എന്റെ സൊസൈറ്റി അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സൊസൈറ്റിയിലുള്ള മറ്റു ഇൻഡിവിജ്വൽസിന്റെ കൺസംപ്ഷൻ സ്റ്റാൻഡേർഡിനോട് മീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഇൻകത്തിന്റെ ഒരു ഹ്യൂജ് പോർഷൻ തന്നെ എന്ത് ചെയ്യും, കൺസംപ്ഷന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ റിലേറ്റീവ്ലി പൂവർ ആണ്, ഞാൻ എന്റെ ആയിരിക്കുന്ന സൊസൈറ്റിയിൽ റിലേറ്റീവ്ലി പൂവർ ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഒരു ഇൻകത്തിന്റെ ഒരു ഹ്യൂജ് പോർഷനും കൺസംപ്ഷന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്താണ്, ഓൺ ദി അതർ ഹാൻഡ് എ ഫാമിലി വിൽ സ്പെൻഡ് എ ലോവർ പ്രൊപ്പോർഷൻ ഓഫ് ഹിസ് ഇൻകം ഇഫ് ഇറ്റ് ഈസ് ലിവിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദാറ്റ് ദ ഇൻകം ഈസ് കൺസിഡേർഡ് ആസ് റിലേറ്റീവ്ലി ഹൈ ബിക്കോസ് ദി ഡെമോൺസ്ട്രേഷൻ എഫക്ട് will not be present in this case. അപ്പൊ രണ്ടാമത്തെ സിറ്റുവേഷൻ, ഞാൻ ആയിരിക്കുന്ന സൊസൈറ്റിയിൽ എന്റെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റീവ്ലി ഹൈ ആണ്, ഞാൻ എന്താണ് ഒരു റിച്ച് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ തന്നെ എനിക്കൊരു എന്താണ് ഒരു നല്ല പൊസിഷൻ ഉള്ള ആളാണ്. അപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് എന്താണ്, എനിക്ക് ആരെയും ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്റെ കൺസംപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യത്തില്ല, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഇൻകത്തിന്റെ ഒരു സെർട്ടൈൻ പോർഷൻ ആയിരിക്കും ഞാൻ കൺസംപ്ഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അതായത് ഡെമോൺസ്ട്രേഷൻ എഫക്ട് അവിടെ വർക്ക് ആകില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. ദ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് സ്റ്റേറ്റ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഡിറൈവ് ഫ്രം എ ഗിവൺ കൺസംപ്ഷൻ ലെവൽ depends on its relative magnitude rather than its absolute level. It is based on the postulate that has long been acknowledged by the psychologists and sociologists, namely that individuals care about status, that is the consumption depends upon the previous peak level of income and past consumption standard and standard of consumption of the അതേഴ്സ്. അപ്പം ഈ പർട്ടിക്കുലർ തിയറി ഫോക്കസ് ചെയ്തിരിക്കുന്നത് രണ്ട് കോൺസെപ്റ്റുകളെയാണ്. ഫസ്റ്റ് വൺ ഏതാണ്, പ്രീവിയസ് പീക്ക് ലെവൽ ഓഫ് ഇൻകം ആൻഡ് പാസ്റ്റ് കൺസപ്ഷൻ സ്റ്റാൻഡേർഡും, അതുപോലെ തന്നെ ഏതാണ് സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷൻ ഓഫ് ദി അതേഴ്സ്. അതായത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിനും റാച്ചറ്റ് എഫക്റ്റിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഡ്യൂസംബറിയുടെ തിയറി, അതായത് കൺസപ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡ്യൂസംബറിയുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് അതിലേക്ക്, ആ രണ്ട് കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തിയറിയുടെ മേജർ ആയിട്ടുള്ള അസംപ്ഷൻസ് നോക്കാം. ദ കൺസപ്ഷൻ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ഇന്റർഡിപെൻഡന്റ് റാദർ ദാൻ ഇൻഡിപെൻഡന്റ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ കൺസപ്ഷൻ റിലേഷൻ ആർ ഇറിവേഴ്സിബിൾ ഓവർ ടൈം. ഡ്യൂസംബറി യൂസസ് ദി സ്റ്റേറ്റ്മെന്റ് എബോ ടു ഡെവലപ്പ് ദി തീസിസ് ദി percentage of income consumed by any individual does not depend on his absolute income but rather on his percentile position in the income distribution or his relative income. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടതാണ് കൺസപ്ഷൻ റിലേഷൻ എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻകം കൂടുമ്പോൾ കൺസപ്ഷൻ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. പക്ഷെ ഇൻകം കുറയുമ്പം ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ കൺസപ്ഷൻ എന്ത് ചെയ്തില്ല, ഡിക്രീസ് ചെയ്തിട്ടില്ല. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോസിസിൽ നമ്മൾ ഇതായിരുന്നു കണ്ടിരുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ജെയിംസ് ഡ്യൂസംബർ പറയുന്നത് കൺസപ്ഷൻ ഇൻകം റെഡ്യൂസ് ചെയ്യുമ്പം സെയിം പ്രപ്പോർഷനിൽ തന്നെ കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്താ, പേഴ്സൻറ്റൈൽ പൊസിഷനാണ്. എന്താ പേഴ്സൻറ്റേജും പേഴ്സൻറ്റൈലും തമ്മിലുള്ള ഡിഫറൻസ്, നമുക്കറിയാം നമുക്ക് പലപ്പോഴും പല എക്സാംസിനും പേഴ്സൻറ്റൈൽ പൊസിഷൻ തരാറുണ്ട്. ആ പേഴ്സൻറ്റൈൽ പൊസിഷന്റെ പ്രത്യേകത എന്താ, റിലേറ്റീവ് ആണ്. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മേടിച്ച ആളുടെ മാർക്കിനോട് റിലേറ്റീവ് ചെയ്താണ് നമ്മുടെ മാർക്കും വരും. അവിടെ എന്താ ഒരു റിലേറ്റീവ് കമ്പാരിസൺ ആണ് അവിടെ നടത്തുക. അപ്പൊ ഇതിനെയാണ് പേഴ്സൻറ്റൈൽ എന്ന് വിളിക്കുക. പേഴ്സൻറ്റേജ് എന്താണ്, അങ്ങനെ റിലേറ്റീവ് അല്ല, നമ്മുടെ മാർക്ക് ടോട്ടൽ മാർക്കിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്, അങ്ങനെയാണ് നമ്മൾ കാണുക പെർസെൻറ്റേജിൽ. അപ്പം ഒരു റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ പെർസെൻറ്റൈൽ പൊസിഷനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുക തിയറിയിൽ. അപ്പൊ നമുക്കിനി ആദ്യം കാണേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ തിയറിയുടെ മേജർ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്താണെന്നുള്ളതാണ്. ബൈ എംഫസിസ് ഇൻ ദി റിലേറ്റീവ് ഇൻകം ആസ് എ ഡിറ്റർമിനന്റ് ഓഫ് ദി കൺസപ്ഷൻ, ദ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് സജസ്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ട്രൈ ടു ഇമിറ്റേറ്റ് ഓർ കോപ്പി ദി കൺസപ്ഷൻ ലെവൽ ഓഫ് ദെയർ neighbors or other families in a particular community. This is called the demonstration effect of the ഡ്യൂസംബറി എഫക്ട്. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ ഏകദേശം 12-ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്
എന്താണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നുള്ളത് അല്ലെ. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്താണ്? എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവരുടെ നമ്മുടെ നെയ്ബറിനെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപറ്റുള്ള മറ്റു ഇൻഡിവിജ്വൽസിന്റെ കൺസെപ്ഷനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ഡ്യൂസംബറി എഫക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ആസ് ഇൻകം ഫോൾസ് കൺസെപ്ഷൻ ഡിക്ലൈൻസ് ബട്ട് പ്രൊപ്പോർഷണലി ലെസ് ദാൻ ദി ഡിക്രീസ് ഇൻ ദി ഇൻകം ബിക്കോസ് ദ കൺസ്യൂമർ ഡിസൈഡ് ടു സബ്സ്റ്റെയിൻ പ്രീവിയസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ദിസ് ഈസ് കോൾഡ് റാച്ചറ്റ് എഫക്ട്, വെൽത്ത് എഫക്ട്, ഡെമോൺസ്ട്രേഷൻ എഫക്ട് ആൻഡ് ഇൻകം എഫക്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് കണ്ടു. ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്താണ്? എപ്പോഴാണോ ഓരോ ഇൻഡിവിജ്വൽസും മറ്റു ഇൻഡിവിജ്വൽസിന്റെ കൺസെപ്ഷനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സൊസൈറ്റിയിൽ നമ്മുടെ നെയ്ബേഴ്സിന്റെ കൺസെപ്ഷൻ സ്റ്റാൻഡേർഡിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് വിളിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആസ് ഇൻകം ഫോൾ കൺസെപ്ഷൻ ഡിക്ലൈൻ ബട്ട് പ്രൊപ്പോർഷണാലിറ്റി ലെസ് ദാൻ ദ ഡിക്രീസ് ഇൻ ദി ഇൻകം ബിക്കോസ് ദ കൺസ്യൂമർ ഡിസൈഡ് ടു സബ്സ്റ്റെയിൻ പ്രീവിയസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇത് ആക്ച്വലി എന്താണ്? റാച്ചറ്റ് എഫക്റ്റ് ആണ്. അപ്പൊ റാച്ചറ്റ് എഫക്റ്റിന്റെ മേജർ ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞത്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ അല്ല കൺസെപ്ഷൻ എന്ത് ചെയ്യത്തില്ല, ഇൻകം ഡിക്രീസ് ചെയ്ത അതേ പ്രൊപ്പോർഷനിൽ തന്നെ എന്ത് ചെയ്യത്തില്ല, ഡിക്രീസ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സെയിം പ്രൊപ്പോർഷനിൽ തന്നെയല്ല കൺസെപ്ഷൻ ഫോളോ ചെയ്യുന്നത്, ലെസ് ദാൻ പ്രൊപ്പോർഷനിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസെപ്ഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റാച്ചറ്റ് എഫക്ട് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് അടുത്ത് കാണേണ്ടത് ഈ റാച്ചറ്റ് എഫക്ട് ആണ്. ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഡ്യൂസംബറി തിയറി ഈസ് ദി പാസ് പീക്ക് ഓഫ് ഇൻകം. അതായത് പാസ് പീക്ക് ഇൻകത്തിനാണ് ഇതിന്റെ ഈ ഒരു തിയറിയിൽ രണ്ടാമതായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ദ അതർ സിഗ്നിഫിക്കന്റ് പാർട്ട് ഓഫ് ദി ഡ്യൂസംബറീസ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് ദാറ്റ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് വെൻ ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ് ഫോൾ ദെയർ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡസ് നോ ഫോൾ മച്ച്. ദിസ് ഈസ് ഓഫൺ കോൾഡ് ദി റാച്ചറ്റ് എഫക്ട്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഇൻകം റൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്ത് സംഭവിക്കാറുണ്ട്, കൺസപ്ഷൻ റൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇൻകം ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസപ്ഷൻ ഫോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓരോ ഇൻഡിവിജ്വൽസും എന്താണ് അവരുടെ പാസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ദിസ് ഈസ് ബിക്കോസ് അക്കോർഡിംഗ് ടു ദ ഡിസംബറി ദ പീപ്പിൾ ട്രൈ ടു മെയിൻറ്റെയിൻ ദെയർ കൺസപ്ഷൻ അറ്റ് ദി ഹയസ്റ്റ് ലെവൽ അറ്റൈൻഡ് ഏർലിയർ. This is a partly due to the demonstration effect explained above. The people do not want to show their neighbors that they no longer afford to maintain their high standard of living. The Dusenberry pointed out that during the depression, when the income fall, consumption does not fall much. People try to protect their living standard either by reducing their past savings by ബോറോയിങ്സ്. അപ്പം ഇവിടെ നോക്കുക. അപ്പം ഇവിടെ ഡ്യൂസംബറി പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഏതാണ്? ഡിപ്രഷൻ ടൈമിൽ ഒരു പരിധി കൂടുതൽ ഇൻഡിവിജ്വൽസിന്റെ കൺസപ്ഷൻ ഫോൾ ചെയ്യത്തില്ല. കാരണം ഇൻകം ഫോൾ ചെയ്ത അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസപ്ഷൻ ഫോൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലെ. നമ്മൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷൻ നമ്മൾ സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷൻ സൊസൈറ്റിയിലുണ്ട്, നമുക്ക് പെട്ടെന്നൊരു ഇൻകം ഫോൾ ചെയ്തു അല്ലെങ്കിൽ ഒരു പല കാരണം കൊണ്ട് ഇൻകം ഇല്ലാതായാലും നമ്മൾ പലപ്പോഴും ചെയ്യാറ് എന്താണ്, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമ്മുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷനെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ബോറോയിങ്സിലൂടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് മറ്റുള്ള നെയ്ബേഴ്സിനെ നമുക്ക് ഇപ്പം ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് അറിയിക്കുന്നതിലൂടെ താല്പര്യമില്ല പലപ്പോഴും അല്ലെ. ഇപ്പൊ നിങ്ങൾ പല രീതിയിലുള്ള ഇൻസിഡൻസ് നമുക്ക് നോക്കാം അല്ലെ. ഒരു ഫിലിം ഇൻഡസ്ട്രീസ് പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഏതാണ് ഹീറോയിൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് എന്താണ് പലപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈമിലേക്കായിരിക്കും എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഡിമാൻഡ് കാണാം. അപ്പം ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തില് ഏത് ഫിലിംസ് എടുത്താലും കൂടുതലും ഈ പറയുന്ന ഹീറോയിൻസ് ആയിരിക്കും കാണുക. പക്ഷെ ഒരു ഹീറോയിൻസിനെ അപേക്ഷിച്ച് ഹീറോയിൻസിന് എന്താണ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കായിരിക്കും മാർക്കറ്റില് ഡിമാൻഡ് ഉണ്ടായിരിക്കാം. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ എന്തായിരിക്കും, അവർക്ക് ഹ്യൂജ് റവന്യൂ ആയിരിക്കും, അതുപോലെ തന്നെ അവരുടെ എന്തായിരിക്കും ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷെ ആ മാർക്കറ്റിൽ ഈ ഹീറോയിൻസിനുള്ള ഡിമാൻഡ് കുറെ കാലം കഴിയുമ്പോഴത്തേന് എന്താ ഇല്ലാതാകും, പുതിയ ആളുകൾ പുതിയ ഹീറോയിൻസ് എന്തായിരിക്കും ആ ഒരു പ്ലേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഹീറോയിൻസിന് പലപ്പോഴും ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും സാധിക്കാത്ത വരും. അത് അവർക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഹയർ ലെവലോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫിലിം ഇൻഡസ്ട്രീസിൽ ഒരുപാട് സൂയിസൈഡ്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഡിസംബറിൽ പറഞ്ഞിരിക്കുന്ന ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ്, അവരുടെ ആ ഒരു പാസ്
സ്റ്റാൻഡേർഡ് ഓഫ് കൺസപ്ഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പം അവർക്കുണ്ടാകുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇതിലേക്ക് ലീഡ് ചെയ്യുക. ഓക്കെ, ഇനി ഹൗവർ ആസ് ദ എക്കോണമി ഗ്രാജുവലി മൂവ് ഇനിഷ്യലി ഇൻ ടു ദി റിക്കവറി ആൻഡ് ദെൻ ഇൻ ടു ദി പ്രോസ്പെരിറ്റി ഫേസ് ഓഫ് ദി ബിസിനസ് സൈക്കിൾ, കൺസപ്ഷൻ റൈസസ് എലോങ് വിത്ത് ദി ഇൻകം റൈസസ്. പീപ്പിൾ യൂസസ് എ പോർഷൻ ഓഫ് ദെയർ ഇൻകം ഐദർ ടു റീസ്റ്റോർ ദി ഓൾഡ് സേവിംഗ് റേറ്റ് ഓർ റീപേ ദെയർ ഓൾഡ് ഡെറ്റ്. Thus, we see that there is a lack of symmetry in the people's consumption behavior. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സിമെട്രിക്കൽ റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കുന്നത്? ഇൻകം റൈസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? കൺസംപ്ഷൻ റൈസ് ചെയ്യുന്നു, പക്ഷെ ഇൻകം ഫോൾ ചെയ്യുമ്പം അതേ ലെവലിൽ തന്നെ അല്ല കൺസംപ്ഷൻ ഫോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്, ഒരു അസിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ആണ് ഇൻകം കൺസംപ്ഷൻ തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കുക. പീപ്പിൾ ഫൈൻഡ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു റെഡ്യൂസ് ദെയർ കൺസംപ്ഷൻ ലെവൽ than to rise it. This asymmetrical behavior of the consumption is known as the ratchet effect. അപ്പം ഈ കൺസ്യൂമർ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഈ ഒരു അസിമെട്രിക്കൽ അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റാച്ചറ്റ് എഫക്ട് എന്ന് നമ്മൾ ഇവിടെ പറയാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് തിയറിയിൽ നമ്മൾ പഠിച്ചത്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും അതുപോലെ തന്നെ റാച്ചറ്റ് എഫക്റ്റും. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിൽ എന്താണ് പറയുക, എപ്പോഴാണോ ഓരോ ഇൻഡിവിജ്വൽസും മറ്റ് ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന്റെ കൺസപ്ഷൻ സ്റ്റാൻഡേർഡിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെമോൺസ്ട്രേഷൻ എഫക്ട് എന്ന് വിളിക്കുക. ഇനി റാച്ചറ്റ് എഫക്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്, കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള ഒരു അസിമെട്രിക്കൽ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റാച്ചറ്റ് എഫക്ട് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ആദ്യം ഇനിഷ്യലി കണ്ടിരിക്കുന്ന ആ ഒരു ക്വസ്റ്റനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ പ്രൊപ്പോസിഷൻ ഓഫ് ദി പാസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ് ഡ്യൂസംബറി ആർ കറക്ട്? ചൂസ് ഫ്രം ദി കോഡ് ബിലോ. ദ കറന്റ് കൺസപ്ഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് നോട്ട് ഓൺലി കറന്റ് ഇൻകം ബട്ട് ഓൾസോ ദി പാസ്റ്റ് ഇൻകം. അല്ലെ, പാസ്റ്റ് ഇൻകത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രീവിയസ് പാസ്റ്റ് ഇൻകം, പീക്ക് ഇൻകത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതെന്താണ്, റാച്ചറ്റ് എഫക്റ്റിന്റെ കാര്യം. അപ്പം എക്സാക്ട്ലി കറക്റ്റ് ആണ് ഡ്യൂസംബറിയുടെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെർ ഈസ് എ അസിമെട്രിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസപ്ഷൻ ഡ്യൂറിംഗ് കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ. എക്സാക്ട്ലി കറക്റ്റ് ആണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ് ഡ്യൂസംബറിയുടെ തിയറിയിൽ പറയുന്നതാണ്. കൺസപ്ഷൻ ഇൻകം റിലേഷൻഷിപ്പ് ഈസ് ഇറിവേഴ്സിബിൾ. അല്ലെ, എഗെയിൻ റാച്ചറ്റ് എഫക്റ്റിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതും കറക്റ്റ് ആണ്. കൺസപ്ഷൻ ഫോൾസ് ലെസ് ദാൻ ഇൻകം ഡ്യൂറിംഗ് ദി ഡിപ്രഷൻ, ബട്ട് ദ റൈസ് ഇൻ ദ കൺസപ്ഷൻ ഈസ് മച്ച് മോർ ഡ്യൂറിംഗ് ദി എക്സ്പാൻഷൻ. ഇതും എവിടെയാണ്, റാച്ചറ്റ് എഫക്റ്റിന്റെ കൂടെ നമ്മൾ പഠിച്ച. അപ്പം എക്സാക്ട്ലി കറക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും, ഈ നാല് സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. The difference between relative income and absolute income centers on the issue of context. Relative income measure your income in the relation to other members of the society, weighting it against to the standard of the day. Appam oru society ile individuals inde consumption allengil income thammilulla oru relative position aanu relative income hypothesis nammal pradhanam kodukka. Pakshe absolute income il endana, the absolute income meanwhile does not take into consideration those other factors but simply reflect the total amount of earnings you have received in a given period. അപ്പം ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസപ്ഷൻ അയാളുടെ കറന്റ് ഇൻകത്തിനെ, കറന്റ് കൺസപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കറന്റ് ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഇത് തന്നെയാണ്. കെയ്ൻസിന്റെ കൺസപ്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തത് കറന്റ് കൺസപ്ഷനും കറന്റ് ഇൻകവും അല്ലെങ്കിൽ കറന്റ് കൺസപ്ഷനും അബ്സല്യൂട്ട് ഇൻകത്തിനുമാണ് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ എന്താണ്, റിലേറ്റീവ് പൊസിഷനാണ് ഡ്യൂസംബറിയുടെ തിയറിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ തിയറിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് പ്രൊപ്പോണ്ട് ചെയ്തത് ജെയിംസ് ഡ്യൂസംബറിയാണ്. ജെയിംസ് ഡ്യൂസംബറി പ്രാധാന്യം കൊടുത്തത് രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളൊക്കെ ആണ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും റാച്ചറ്റ് എഫക്റ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. In relative income hypothesis, consumption is related to peak past consumption, median current consumption of the peer group, neither A nor B, both A and B. ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ട് കോൺസെപ്റ്റുകളും തന്നെ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്താണ്, പീക്ക് പാസ്റ്റ് കൺസപ്ഷൻ, അതായത് പാസ്റ്റ് കൺസപ്ഷൻ സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. അല്ലെ, റാച്ചറ്റ് എഫക്റ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയൻ കറന്റ് കൺസപ്ഷൻ ഓഫ് ദി പിയർ ഗ്രൂപ്പ്, അതെന്താണ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും എവിടെ വരുന്നതാണ്, ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിൽ വരുന്നതാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആണ്. ബാറ്റ്മാൻ എഫക്ട് ഈസ് ഫൗണ്ടഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ലൈഫ് സൈക്കിൾ ഹൈപ്പോതെസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോതെസിസ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ്,
റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. അപ്പം ഈ ബാറ്റ്വാഗൻ എഫക്റ്റ് എന്താണ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഡ്യൂസംബറിയുടെ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടതാണ് ഏതാണ്, ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്നാണ് ഡ്യൂസംബറി പറയുക. അപ്പം ഈ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ദി കൺസെപ്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയറെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആക്ച്വലി നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി മൂലം ഉണ്ടാകുന്ന രണ്ട് എഫക്റ്റുകളാണ് ഒന്ന് ബാറ്റ്വാഗൻ എഫക്റ്റും അതുപോലെ തന്നെ ഏതാണ് സ്നോബ് എഫക്റ്റും. അപ്പം ഈ ബാറ്റ്വാഗൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ള ഇൻഡിവിജ്വൽസിന്റെ കൺസെപ്ഷനെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, എന്താണ് എന്റെ ബിലീഫ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം. എന്താണ് ഞാൻ ആയിരിക്കുന്ന സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മറ്റ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്ന, അതുകൊണ്ട് എനിക്കും വേണം. പലപ്പോഴും നമ്മൾ സ്റ്റൈല് കാര്യങ്ങളിലാണ് ഇത് വരാറ് അല്ലെ, നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസ് എന്താണ് കൂടുതലും ജീൻസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ജീൻസ് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അപ്പം അത് എന്താണ് എനിക്ക് ആവശ്യം അല്ലെങ്കിൽ എന്താണ് എനിക്ക് നല്ലതെന്നുള്ളതിനല്ല അവിടെ പ്രാധാന്യം, മറ്റുള്ളവർ ചെയ്യുന്നതുകൊണ്ട് എനിക്കും ചെയ്യണം. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബാറ്റ്വാഗൻ എഫക്ട് എന്ന് വിളിക്കുക. അപ്പം ഓൾറെഡി നമ്മൾ ബാറ്റ്വാഗൻ എഫക്റ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം. ദ ബാറ്റ്വാഗൻ എഫക്ട് ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിന ഇൻ വിച്ച് പീപ്പിൾ ഡു സംതിങ് പ്രൈമർലി ബിക്കോസ് അതർ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഓൺ ബിലീഫ് വിച്ച് ദേ മേ ഇഗ്നോർ ഓർ ഓവർ റൈഡ്. അപ്പം മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുന്നു അല്ലെ. അപ്പൊ അതെന്താണ് ആക്ച്വലി ഡ്യൂസംബറിയുടെ തിയറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ബാറ്റ്വാഗൻ എഫക്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ അതിനെ കാണാൻ സാധിക്കുന്നത് എന്താ, റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ അല്ലെങ്കിൽ ഏതാണ് സോറി നെറ്റ്വർക്ക് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി അല്ല നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബാറ്റ്വാഗൻ എഫക്റ്റും സ്നോബ് എഫക്റ്റും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പോതെസിസ് കൺസെപ്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോതെസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോതെസിസ്. അപ്പം ഓൾറെഡി നമ്മൾ കണ്ടതാണ് കൺസെപ്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്ന ഏതാണ് ആക്ച്വലി ആക്ച്വലി റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോതെസിസ് ആണ് ജെയിംസ് ഡ്യൂസംബറിയുടെ. അപ്പം ഇതുപോലെയുള്ള ഏരിയാസിന്റെ ക്ലാസ്സസ് നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. CUET PG എക്കണോമിക്സിന്റെ ക്ലാസ്സസ് ഓൾറെഡി Appleby അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സസ്, ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ഫോർമാറ്റിലും അതുപോലെ തന്നെ ലൈവ് സെഷൻസിലും ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. LMS പ്ലാറ്റ്ഫോമിൽ ഈ റെക്കോർഡ് സെഷൻസും PPT നോട്ട്സും ടെസ്റ്റ് പേപ്പേഴ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.